Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0985207008. 944705764. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഫോൺ 0497287399. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പ്രം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ, നന്ദനം ടു വീലർ വർക്ക്സ് ആൻഡ് യൂസ്ഡ് വെഹിക്കിൾ ഷോറൂം, പീരിക്കാത്തടം, പിലാത്തറ. ഫോൺ 7012421605. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മാടമംഗലത്ത് മുസ്ലിം യൂത്ത് ലീഗ് നേതാവിനു നേരെ CITU അക്രമം. എരമംകുറ്റൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് അഫ്സൽ കുഴിക്കാടിനു നേരെയാണ് അക്രമം നടന്നത്. പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാടമംഗലത്ത് CITU വിലക്കേർപ്പെടുത്തിയ സ്ഥാപനത്തിൽ നിന്നും സാധനം വാങ്ങുന്നു എന്നാരോപിച്ചാണ് CITU സംഘം മാടമംഗലത്തെ AJ സൊല്യൂഷൻ സ്ഥാപന ഉടമയും എരമംകുറ്റൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റുമായ അഫ്സൽ കുഴിക്കാടിനു നേരെ അക്രമം നടത്തിയത്. മാടമംഗലത്തെ SR അസോസിയേറ്റ്സ് എന്ന ഹാർഡ്വെയർ സ്ഥാപനത്തിൽ സ്വന്തം തൊഴിലാളികളെ വെച്ച് സാധനങ്ങൾ ഇറക്കുന്നതിനും കയറ്റുന്നതിനും ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ തൊഴിലാളികൾ കയറ്റിറക്ക് നടത്തുന്നതിനെതിരെ CITU സമരം നടത്തുകയും സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരെ ഭീഷണിപ്പെടുത്തി മടക്കി അയക്കുകയും ചെയ്തിരുന്നതായി പറയുന്നു. ഇതനുസരിക്കാതെ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതാണ് അക്രമത്തിന് കാരണമെന്ന് അക്രമത്തിനിരയായ അഫ്സൽ പറയുന്നു. തനിക്ക് നേരത്തെ CITU ഭീഷണി മുഴക്കിയിരുന്നെന്നും ഇത് സംബന്ധിച്ച് DYSP പരാതി നൽകിയിരുന്നെന്നും പിന്നീട് നിരന്തരമുള്ള ഭീഷണിയെ തുടർന്ന് പരാതി പിൻവലിക്കുകയും ചെയ്തെന്നും ഈ പരാതിയിൽ പറഞ്ഞ പ്രതികളാണ് അക്രമം നടത്തിയതെന്നും അഫ്സൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിയോടെയാണ് അക്രമം നടത്തിയതെന്നും അഫ്സൽ പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാൻ ഈ കണ്ണൂർ പോയിട്ട് വന്നതിന് ശേഷം പെട്ടെന്ന് പെട്രോൾ പമ്പിൻ്റെ അടുത്തുനിന്ന് രണ്ടാൾക്കാർ എന്നെ തടഞ്ഞു നിർത്തി. ആദ്യം എൻ്റെ ഈ ഭാഗത്ത് വലത് ഇടത് ചെവിൻ്റെ ഈ ഭാഗത്ത് അടിച്ചിട്ട് അവർ പറഞ്ഞത്, നീ SR ഒരു കാരണവശാലും ഇനി സാധനം വാങ്ങാൻ പാടില്ല, നീ മാതവങ്കലത്ത് കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കണം നീ മാതവങ്കലത്ത് ഇനി കച്ചവടം ചെയ്യണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അടിച്ചത് ആദ്യം. പിന്നീട് അവരെന്നെ വലിച്ചു കൊണ്ടുപോയി, അവിടെ ഒരു ലോഡ് ഇറക്കുന്ന ഒരു ലോറി ഉണ്ടായിരുന്നു, ആ ലോറീൻ്റെ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുപോയി നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് അടിച്ചത്. മബീഷ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ, അതുപോലെ തന്നെ പ്രജീഷ്, പിന്നെ രഞ്ജിത്ത്, കലിത്ത്, ഇവരാണ് എനിക്ക് പേരറിയുന്നത്. ബാക്കി കുറേ ആൾക്കാർ, പേരറിയാത്ത കുറേ ആൾക്കാർ ലോറിയിൽ നിന്ന് ലോഡ് ഇറക്കുന്ന സമയത്ത് ഇറങ്ങിയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിലത്തുണ്ടായ ഒരു വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ച ഒരു പലക കഷ്ണം എടുത്തിട്ട് എൻ്റെ തലക്കടിച്ച് പോകുന്ന കൊല്ലിടാന്ന് പറഞ്ഞിട്ടാണ് എന്നെ അടിച്ചത്. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഈ സംഭവങ്ങളെല്ലാം അവിടുന്ന് ഒരു വയസ്സുള്ള ഒരാൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുക്കുന്ന ആളെ പോയിട്ട് തള്ളാൻ വേണ്ടി പോയ സമയത്താണ് എന്നെ ആൾക്കാർ തടഞ്ഞത്. അതുവരെ ഒരാൾ പോലും തടയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിട്ടില്ല ഇവരെ പേടിച്ചിട്ട്. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അഫ്സൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KT സഹദുള്ള, MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീർ ഇക്ബാൽ, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PC നസീർ, മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി GS വെള്ളൂർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി തുടങ്ങിയവർ അഫ്സലിനെ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര.
മാതമംഗലത്ത് സി ഐ ടി യു വിലക്കേർപ്പെടുത്തിയ കടയിൽ നിന്നും സാധനം വാങ്ങിയതിന്റെ പേരിൽ യൂത്ത് ലീഗ് പ്രവർത്തകനായ അഫ്സൽ കുഴിക്കാടിനെ മർദ്ദിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ടാലറിയുന്ന ആറു പേരുൾപ്പെടെ 10 സി ഐ ടി യു പ്രവർത്തകർക്കെതിരെയാണ് പെരിങ്ങോം പോലീസ് കേസെടുത്തിട്ടുള്ളത്. സി ഐ ടി യു വിലക്കേർപ്പെടുത്തിയ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയതിന്റെ പേരിൽ യൂത്ത് ലീഗ് എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ കുഴിക്കാടിനെ മർദ്ദിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന ആറു പേർ ഉൾപ്പെടെ 10 സി ഐ ടി യു പ്രവർത്തകർക്കെതിരെയാണ് പെരിങ്ങോം പോലീസ് കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ മാതമംഗലം ബസാറിൽ വെച്ചാണ് അഫ്സൽ കുഴിക്കാടിനു നേരെ അക്രമം നടന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്ര. മുസ്ലിം യൂത്ത് ലീഗ് എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ കുഴിക്കാടിനു നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. മാതമംഗലം ബസാർ കേന്ദ്രീകരിച്ചാണ് പ്രകടനം നടന്നത്. കഴിഞ്ഞ ദിവസം മാതമംഗലത്ത് വെച്ച് മുസ്ലിം യൂത്ത് ലീഗ് എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ കുഴിക്കാടിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. മുസ്ലിം യൂത്ത് ലീഗ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാതമംഗലം ബസാർ കേന്ദ്രീകരിച്ചാണ് പ്രകടനം നടത്തിയത്. പയ്യന്നൂർ DYSP പ്രേമാനന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മാതമംഗലത്ത് നിലയുറപ്പിച്ചിരുന്നു. യൂത്ത് ലീഗിന്റെ പ്രകടനം കടന്നുവരുമ്പോൾ CITU പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത് ചെറിയ തോതിൽ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റത്തിന് ഇടയാക്കി. പോലീസ് ഇടപെട്ട് സ്ഥിതി ശാന്തമാക്കി. തുടർന്ന് നടന്ന പൊതുയോഗം KT സഹദുള്ള ഉദ്ഘാടനം ചെയ്തു. യാതൊരു പ്രകോപനവുമില്ലാതെ നിരായുധനായി റോഡിലൂടെ നടന്നു വരുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ കുഴിക്കാടിനെ 10-20 CITU ക്രിമിനലുകൾ ഗുണ്ടകൾ അതിഭീകരമായി ആക്രമിച്ച ഒരു സംഭവം ഇന്നലെ ഇവിടെ നടന്നിരുന്നു. എന്തിനു വേണ്ടിയാണ് എന്ന് നാം പരിശോധിക്കേണ്ടേ? ഒരു കാര്യം വളരെ വ്യക്തമായും ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കുന്നു, അഫ്സൽ കുഴിക്കാട് സാധാരണ പ്രവർത്തകനല്ല, നമ്മുടെ നേതാവാണ്. എരമംകുറ്റൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവാണ് അഫ്സൽ കുഴിക്കാട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരെ നടന്ന മർദ്ദനം നിസ്സാരമായി നമുക്ക് കാണാൻ സാധിക്കില്ല. വളരെ ഗൗരവത്തോടുകൂടി CPMന്റെ CITUവിന്റെ ആളുകളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിശക്തമായ തിരിച്ചടി നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ കാലവും നിങ്ങളുടെ അടിയും കുത്തും കേട്ട് കൊണ്ട് സഹിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാനുള്ള ആഗ്രഹം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കില്ല. സജീർ ഇക്ബാൽ, PK ബഷീർ, ജംഷീർ ആലക്കാട്, ജിയാസ് വെള്ളൂർ, മുർഷിദ് കൊയ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. മാട്ടൂലിൽ അനധികൃത മണൽക്കടത്ത് വ്യാപകം. രാത്രികാലങ്ങളിൽ കടൽഭിത്തി തകർത്ത് ടിപ്പർ ലോറികൾ തീരത്തെത്തിച്ചാണ് മണൽക്കടത്ത് നടത്തുന്നത്. മണൽ മാഫിയക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് MVജിൻ MLA. മാട്ടൂൽ പുതിയങ്ങാടി മേഖലയിൽ അനധികൃത മണൽക്കടത്ത് വ്യാപകമാണ്. രാത്രികാലങ്ങളിൽ കടൽഭിത്തി തകർത്ത് ടിപ്പർ ലോറികൾ തീരത്തെത്തിച്ചാണ് മണൽക്കടത്ത് നടത്തുന്നത്. പോലീസിന്റെയും മറ്റും നീക്കങ്ങൾ മനസ്സിലാക്കാൻ പ്രത്യേക സംഘങ്ങളും ഇവർക്കുണ്ട്. അനധികൃത മണൽക്കടത്ത് കടലാക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. ഉന്നതരുടെ ഒത്താശയോടെയാണ് മണൽക്കടത്ത് നടക്കുന്നതെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. മാട്ടൂലിലെ അനധികൃത മണൽക്കടത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് MVജിൻ MLA ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് തന്നെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കടൽഭിത്തി ഉൾപ്പെടെ നിർമ്മിക്കുകയാണ് സംരക്ഷണത്തിനായി. പക്ഷേ ആ കടൽഭിത്തി പോലെ അപകടത്തിലാകുന്ന വിധത്തിലുള്ള മണൽ കൊള്ളയാണ് മാട്ടൂർ പ്രദേശത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് അത് ശക്തമായ നിലയിൽ തന്നെ ഇപ്പോൾ ഇടപെട്ട് വരുന്നുണ്ട്. അതോടൊപ്പം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു പിന്തുണ കൂടി ഇത്തരം മാഫിയക്കെതിരായി ഉണ്ടാകണം. അവർ ഇടപെടൽ നടത്തണം. ഒരു കൂട്ടായ ഇടപെടലിലൂടെ മാത്രമേ ഇത്തരം മാഫിയകളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റൂ. ഇതിനെതിരായ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം.
രാത്രികാലങ്ങളിൽ അനധികൃതമായി വൻതോതിൽ മണൽ കടത്തുകയാണ്. പ്രദേശവാസികളും വലിയ ഭീതിയിലാണ്. അതിഥി തൊഴിലാളികളെ ഉപയോഗിച്ചാണ് മണൽ കൊള്ള. രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് ശക്തമാക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണൽക്കൊള്ളക്കെതിരെ റവന്യൂ പോലീസ് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്ടു. മണൽക്കൊള്ള നടക്കുന്ന മാട്ടൂൽ സൌത്ത് തീരദേശം സ്ഥലം MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. MLAയോടൊപ്പം കെ ഭാർഗവൻ, PV പ്രദീപൻ, KV മോഹനൻ മാസ്റ്റർ, CP പ്രകാശൻ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 8 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ പോക്സോ നിയമപ്രകാരം പഴയങ്ങാടി പോലീസ് കേസെടുത്തു. സ്കൂളിൽ നിന്നും കുട്ടിയെ കൌൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. കുട്ടി വീട്ടിൽ തനിച്ചുള്ള സമയത്താണ് പരിചിതരായ ഇവരെത്തി കുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതെന്നാണ് വിവരം. കുട്ടിയുടെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ 3rd ward സെൻട്രൽ സ്കൂൾ റോഡ് ടാറിംഗ് പൂർത്തീകരിച്ചു. MVGIN MLA ഉദ്ഘാടനം ചെയ്തു. ടാറിംഗ് പൂർത്തീകരിച്ച കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ സെൻട്രൽ സ്കൂൾ റോഡിന്റെ ഉദ്ഘാടനം MVGIN MLA നിർവഹിച്ചു. മാറ്റിവെച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിലാണ് ഈ റോഡ് തയ്യാറാക്കിയത്. ഏറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്തിൻ്റെ ഭാഗമായി നടക്കുന്നത്. 3rd ward തന്നെ ഈ സമീപകാലത്ത് 2 ആഴ്ചക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യുന്ന 2nd റോഡാണ്. ഇന്നലെയാണ് എടാട്ട് പ്രദേശത്ത് പഞ്ചായത്തിൻ്റെ തന്നെ മറ്റൊരു റോഡിൻ്റെ ഉദ്ഘാടനം നമ്മൾ 3rd ward നടത്തിയത്. 640,000 രൂപ ചെലവിലാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി S സുനിൽകുമാർ, K അശോകൻ, M പത്മനാഭൻ, P P സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കോറോത്തെ ദിനേശൻ പാറപ്പുറത്ത് തന്റെ ആദ്യ സമാഹാരമായ രക്തസാക്ഷികളുടെ അമ്മമാർ എന്ന കവിതാ സമാഹാരത്തിലൂടെ കവിതാ മണ്ഡലത്തിൽ തന്റെ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുന്നു. അധ്വാനിക്കുന്നവന്റെ നോവും കണ്ണീരും ചാലിച്ചെഴുതിയതാണ് ഈ പുസ്തകത്തിലെ ഓരോ വരികളെന്നും ഇത് വായിക്കുന്നവർക്ക് തോന്നാതിരിക്കില്ല. രക്തസാക്ഷികൾ എന്ന വാക്ക് ലോകം മുഴുവൻ ഒഴുകിപ്പരക്കുന്ന വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒന്നായതുകൊണ്ടാവാം ദിനേശൻ പാറപ്പുറത്ത് തന്റെ കവിതാ സമാഹാരത്തിന് ആ പേര് നൽകിയത്. താൻ നടന്നെത്തിയ പിൻവഴികളിലെ മുള്ളുകളും കണ്ണുനീരുമായിരിക്കാം ദിനേശന്റെ കവിതകളിലെ വരികൾ പാഴായി പോകാതിരിക്കാൻ പ്രധാന കാരണം. പ്രണയിനിയും പ്രണയവും വിഷയമാകുമ്പോഴും അതിനെപ്പോലും മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്, ഒരു കള്ളിയിൽ തളച്ചിടാതെ സമൂഹത്തിന്റെ നേർക്ക് ഒരു കണ്ണാടിയായി തന്റെ കവിതകളെ ഇദ്ദേഹം തിരിച്ചുവച്ചിരിക്കുന്നു. സമ്പന്നതയ്ക്ക് അത്താഴവിരുന്നിനുള്ളതല്ല മാനവികതയുടെ ചൈതന്യമെന്ന് ദിനേശൻ എഴുതുമ്പോൾ തീർച്ചയായും ചിന്തിച്ചിരിക്കുക മറ്റൊന്നുമായിരിക്കില്ല. സമൂഹത്തിന്റെ അരികുകളിലേക്ക് വകഞ്ഞുമാറ്റപ്പെട്ടവരെ കുറിച്ച് എഴുതുമ്പോൾ ദിനേശന്റെ പേനയ്ക്ക് 1000 നാവാണ്. വർത്തമാനകാലത്തിന്റെ ആകുലതകളും വ്യഥകളും ഈ കവിതകളിലെമ്പാടും ചോരയൊലിപ്പിച്ച് പരന്നുകിടക്കുന്നു. സ്വന്തം നാടിന്റെ മോചനത്തിനായി പീഡനം സഹിച്ച് അലിഞ്ഞില്ലാതായവരെ ദിനേശൻ കാണാതെ പോകുന്നില്ല എന്നത് അനുവാചകർ കാണാതെ പോകുകയുമില്ല. രക്തസാക്ഷികളുടെ അമ്മമാർ എന്ന കവിതയിൽ ദിനേശൻ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു, തോൽക്കാതെ തോറ്റുപോയവർ, വീഴാതെ വീണുപോയവർ എന്നാണ്. കനവിൽ കനലെരിയുന്ന അമ്മമാർ, ഉള്ളുകരയുമ്പോഴും കണ്ണുനിറയുമ്പോഴും പദം പറഞ്ഞൊഴിയാതെ കണ്ണിലഗ്നി ഊതിപ്പെരിപ്പിച്ച് ശോഷിച്ച കൈകളിൽ രക്തം ത്രസിപ്പിച്ച് ആശയം ആയുധമാക്കുന്ന അമ്മമാർ, തോൽക്കാതെ തോറ്റുപോയവർ, വീഴാതെ വീണുപോയവർ, ഇരുളുമറക്കാതെ പകലിനെ സ്നേഹിച്ചവർ, ഒരു കാറ്റിലും ഉലയാത്ത മക്കളെ പെറ്റവർ, അഗ്നിയും വരുണനും കണ്ണിൽ പേറുന്നവർ, അറിയാതെ ഉള്ളം തേങ്ങുമ്പോഴും ആരെയും ശവിക്കാത്തവർ, സർവം സഖയായ ഭൂമിയും ഈ അമ്മ തന്നെയല്ലേ. ഈ കവിതകൾ കാലത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും. ജോലി തിരക്കുകൾക്കിടയിലും തന്റെ ആശയങ്ങളുടെ എഴുത്തിനായി ഇദ്ദേഹം സമയം കണ്ടെത്തുന്നു. ഇപ്പോൾ കണ്ടോത്ത് അമ്പലത്തറയിൽ ഫാൻസി ഷോപ്പ് നടത്തുകയാണ് ദിനേശൻ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നിത്യവൃത്തിക്ക് വേണ്ടി പൊരിവേലത്ത് വീടുകൾ തോറുമെത്തി മത്സ്യം വിൽക്കുകയാണ് കരിവെള്ളൂർ സ്വദേശികളായ ശാന്തയും ഓമനയും. മത്സ്യവിൽപ്പനയിൽ 3 പതിറ്റാണ്ടുകളായി ഇവർ സജീവമായി തന്നെ രംഗത്തുണ്ട്.
ഭക്ഷണത്തിന് മത്സ്യം ഒഴിച്ചുകൂടാനാവാത്തവരാണ് നമ്മളിൽ പലരും. 3 പതിറ്റാണ്ടിലേറെയായി മത്സ്യം വീടുകൾ തോറും കൊണ്ടു നടന്ന് വിൽക്കുന്നവരാണ് കരിവള്ളൂരിലെ ശാന്തയും ഓമനയും. കോവിഡ് ഇവരുടെ തൊഴിലിനെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും മറ്റു ജോലികളൊന്നും അറിയില്ല എന്നതുകൊണ്ട് ഈ തൊഴിൽ ചെയ്യുന്നു. കടുത്ത മാനസിക സംഘർഷം ഇവർ അനുഭവിക്കുന്നുണ്ട്. ഏത് വീട്ടിലാണ് പനിയും മറ്റുമുള്ളതെന്ന ഭീതിയുമുണ്ട് ഇവർക്ക്. ഓരോ വീടിൻ്റെ പടികടന്ന് ചെല്ലുമ്പോഴും ഇവരെ അലട്ടുന്നത് ഇതല്ലാതെ മറ്റൊന്നുമല്ല. ജീവിതത്തിലെ മധ്യവയസ് പിന്നിട്ട ഇവർ പൊരിവെയിലത്ത് തലച്ചുമടുമായാണ് മീൻ വിൽപ്പന നടത്തുന്നത്. അന്നത്തെ വക കണ്ടെത്താനുള്ള തത്രപ്പാട് ഇവരെ ഒന്ന് പരിചയപ്പെട്ടാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അധ്വാനിക്കുന്നവരെ പുറമ്പോക്കിൽ നിർത്തിയിരിക്കുന്ന കാലത്തോട് കലഹിച്ചുകൊണ്ട് അവർ തങ്ങളുടെ അന്നത്തിനു വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ. മാടായിപ്പാറയിൽ തീപിടുത്തം. തീക്കെടുത്താൻ MLA കല്യാശ്ശേരി മണ്ഡലം MLA MVജിന്റെ നേതൃത്വത്തിലാണ് തീയണച്ചത്. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയും ചരിത്ര സംഗമ ഭൂമിയുമായ മാടായിപ്പാറയിൽ തീപിടുത്തം. മാടായിപ്പാറ പാറക്കുളത്തിനോട് ചേർന്നുള്ള ക്ഷേത്ര ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട ഗുരുസമാധി സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. കൊടും ചൂടിലും ഉഷ്ണക്കാറ്റിലും തീ ആളിപ്പടരുകയായിരുന്നു. നാട്ടുകാരും മറ്റും തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സ്ഥലം MLA MVജിൻ എത്തിയത്. തുടർന്ന് വിജിൻ നേരിട്ടിറങ്ങി നാട്ടുകാരോടൊപ്പം 1 മണിക്കൂറോളം നീണ്ട പ്രവർത്തന ഫലമായാണ് തീയണയ്ക്കാനായത്. 1 ഏക്കറോളം സ്ഥലത്തെ പുൽമേടുകളും ജൈവ വൈവിധ്യങ്ങളുമാണ് അഗ്നിക്കിരയായത്. പയ്യന്നൂരിൽ നിന്ന് ഫയർഫോഴ്സും സംഘവും എത്തുമ്പോഴേക്കും MLAയും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കുകയും ചെയ്തിരുന്നു. മാടായിപ്പാറയിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യത്തിന് 10 പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഇത് ചുവപ്പ് നാടയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചീമേനി ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനി അപർണ വിജയന്റെ 20 ശില്പങ്ങളുടെയും 8 ചിത്രങ്ങളുടെയും പ്രദർശനം കേരള ലളിതകലാ അക്കാദമി പയ്യന്നൂർ ഗാന്ധി പാർക്ക് ആർട്ട് ഗാലറിയിൽ നടന്നു. കേരള സാംസ്കാരിക ചക്രവാളത്തിന്റെ സഹകരണത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. കൈകാലുകൾ നഷ്ടപ്പെട്ട മനുഷ്യൻ, സ്വപ്ന കൗമാരി, ലഹരിക്കുള്ളിലെ വിദ്യാർത്ഥി, പൈതൽ, ഗാന്ധി, ബുദ്ധൻ, നർത്തകി, രാജകുമാരി, കന്യക, ആഫ്രിക്കൻ സുന്ദരി, വൃദ്ധവേദന, കാലത്തെ കാണുന്നവൻ, മനവിദ്യാർത്ഥി തുടങ്ങി നിരവധി വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് ആസ്വദിക്കാനുള്ള ഇടമായി പ്രദർശനവേദി മാറി. ചിത്ര ശില്പ കലകളിൽ വേറിട്ട കഴിവ് പ്രകടിപ്പിക്കുന്ന അപർണ വിജയന്റെ കളിമണ്ണിൽ തീർത്ത ശില്പങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച ചുട്ടെടുത്ത ശില്പങ്ങൾ ഉൾപ്പെടെ 20 ശില്പങ്ങളും ചിത്രങ്ങളും കൊണ്ട് എക്സിബിഷൻ ഹാൾ സമ്പന്നമായി. പാഠപുസ്തകങ്ങളിലും ക്ലാസ് മുറിയിലും ഒതുങ്ങാതെയുള്ള പഠനമാണ് എല്ലാ കാലത്തും മഹാന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന സന്ദേശം പ്രേക്ഷകർക്ക് പകർന്നു നൽകുന്ന തരത്തിലായിരുന്നു ഓരോ സൃഷ്ടിയും. ഇന്ത്യാ ഗവൺമെന്റിന്റെ ടാലന്റ് റിസർച്ച് അവാർഡ് സ്കോളർഷിപ്പ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച അപർണ വിജയൻ ലളിതകലാ അക്കാദമിയുടെ കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ഉൾപ്പെടെ നിരവധി പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. February 3 എക്സിബിഷൻ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ചുമർ ചിത്രകലാ ഫെലോഷിപ്പ് കലാകാരി അമിത തായമ്പത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ കാനായി സെന്ററിലെ പഠിതാക്കൾ ചെയ്ത കരിവള്ളൂർ നെല്ലെടുപ്പ് സമരവും പയ്യന്നൂരിന്റെ പൈതൃകവും ചിത്രീകരിച്ച മ്യൂറൽ പെയിന്റിംഗ് പയ്യന്നൂർ നഗരസഭയിലേക്ക് കൈമാറി. കരിവള്ളൂർ നെല്ലെടുപ്പ് സമരത്തിന്റെ 75 വാർഷികത്തിന്റെ ഭാഗമായാണ് മ്യൂറൽ പെയിന്റിംഗിനായി കരിവള്ളൂർ നെല്ലെടുപ്പ് സമരവും പയ്യന്നൂരിന്റെ പൈതൃകവും തിരഞ്ഞെടുത്തത്. കേരളത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു കലാപം മ്യൂറൽ പെയിന്റിംഗിൽ 4 മീറ്റർ ക്യാൻവാസിൽ ചിത്രീകരിക്കുന്നത്. ചെയർപേഴ്സൺ KV ലളിത മ്യൂറൽ പെയിന്റിംഗ് ഏറ്റുവാങ്ങി. പഠിതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റിന്റെ വിതരണവും ചെയർപേഴ്സൺ നിർവഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. കരിവള്ളൂർ മുരളി ചടങ്ങിൽ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ V ബാലൻ, C ജയ, T P സമീറ, സെക്രട്ടറി MK ഗിരീഷ്, സൂപ്രണ്ട് ഹരിപ്രസാദ്, ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ സൗരപദ്ധതിയുടെ മണ്ഡലം തല ഉദ്ഘാടനം പയ്യന്നൂർ എംഎൽഎ ടി ഐ മധുസൂദനൻ നിർവഹിച്ചു. കണ്ടങ്ങാളിയിലെ ബിനീഷിന്റെ വീട്ടിൽ സ്ഥാപിച്ച 3.48 കിലോവാട്ടിന്റെ സോളാർ പ്ലാന്റാണ് കമ്മീഷൻ ചെയ്തത്. ഒരു ദിവസം 12 യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഈ പ്ലാന്റിൽ നിന്നും ലഭിക്കും. ആവശ്യം കഴിഞ്ഞ് മിച്ചം വരുന്ന വൈദ്യുതി കെഎസ്ഇബി വാങ്ങും. കേരളത്തിലെ സൌരോർജ്ജ ഉൽപാദനശേഷി 1000 മെഗാവാട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ഊർജ്ജ കേരള മിഷനിൽ ഉൾപ്പെടുത്തി നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് സൌരപദ്ധതി. ഈ പദ്ധതിയിൽ 500 മെഗാവാട്ട് പുരപ്പുറ സൌരോർജ്ജ പ്ലാന്റുകൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ സബ്സിഡി പുരപ്പുറ പദ്ധതിക്ക് 2022 മാർച്ചിനകം 100 മെഗാവാട്ട് പൂർത്തിയാക്കാനാണ് കേരള സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. സബ്സിഡി പദ്ധതിയിൽ 3 കിലോവാട്ട് വരെ 40% സബ്സിഡിയും 3 മുതൽ 10 കിലോവാട്ട് വരെ 20% സബ്സിഡിയുമാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ 101 വീടുകളിലെ പുരപ്പുറത്തു നിന്നുമായി 380 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി വരുന്നു. ചടങ്ങിൽ കൌൺസിലർ എം പ്രസാദ് അധ്യക്ഷത വഹിച്ചു. റോജ പി സി, അസിസ്റ്റന്റ് എഞ്ചിനീയർ സൂരജ് ടി പി, ബിജു എം ഡി, കെ രാഘവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പെരളം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക് പരിസരത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചു. ടി ഐ മധുസൂദനൻ എംഎൽഎ നടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഏറ്റവും ആളുകൾ മൂല്യം കൽപ്പിക്കുന്നത് ഈ ജൈവ വഴികളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്കാണ്, വിശേഷം പച്ചക്കറികൾക്കാണ്. അപ്പം ഏറ്റവും നല്ല നിലയിൽ മാതൃകാപരമായിട്ട് കൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ജനങ്ങൾക്ക് വിഷരഹിതമായ നിലയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ പദ്ധതി സഹായകമാകും. അതിന് കേരളം ബാങ്ക് നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. 2nd പിണറായി സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സഹകരണ മേഖലയിൽ നടപ്പിലാക്കുന്ന പച്ചക്കറി കൃഷിയുടെ നടീലുദ്ഘാടനം പെരളം സർവീസ് ബാങ്ക് കൊഴുമൽ ഹെഡ് ഓഫീസ് പരിസരത്ത് നടന്നു. വെണ്ട, തക്കാളി, വഴുതിന തുടങ്ങിയ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. ബാങ്ക് പരിസരത്ത് 1 ഇഞ്ച് സ്ഥലം പോലും വെറുതെയിടാതെയാണ് കൃഷി. 200 ഗ്രോ ബാഗുകളിലായാണ് കൃഷി ചെയ്യുന്നത്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, ബാങ്ക് സെക്രട്ടറി കെ എം കൃഷ്ണൻ, അഡ്വക്കേറ്റ് പി പി സിദിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. നാഷണൽ യൂത്ത് പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ ഗാന്ധി മാവിൻ ചുവട്ടിൽ നിന്നും ചമ്പൽ മഹാത്മജി സേവാ ആശ്രമത്തിലേക്ക് ഒരു പിടി മണ്ണുമായി പോകുന്നു. ഇതിനു മുന്നോടിയായി പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ ഗാന്ധി മാവിൻ ചുവട്ടിൽ നിന്നും മണ്ണ് ഏറ്റുവാങ്ങലും പുഷ്പാർച്ചനയും നടന്നു. നാഷണൽ യൂത്ത് പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ ഗാന്ധിമാവിൻ ചുവട്ടിൽ നിന്നും ചമ്പൽ മഹാത്മജി സേവാ ആശ്രമത്തിലേക്ക് ഒരു പിടിമണ്ണ്. തികഞ്ഞ ഗാന്ധിയനായ സുബ്രാവുവിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി February 6-7 നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഗാന്ധിമാവിൻ ചുവട്ടിൽ നിന്നും മണ്ണുമായി പോകുന്നത്. പയ്യന്നൂർ ശ്രീനാരായണ മന്ദിരത്തിൽ നടന്ന ചടങ്ങ് NYP നാഷണൽ സെക്രട്ടറി കാരിയിൽ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. സമാധാനത്തിന്റെ സന്ദേശവാഹകൻ എന്നറിയപ്പെട്ട ശ്രീ സുബ്രാവുജി, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് February 7. അപ്പോൾ 6, 7, 8 തീയതികളിൽ ചമ്പൽ താഴ്വരയിലെ മഹാത്മാഗാന്ധി സേവാ ആശ്രമത്തിൽ, അദ്ദേഹം തന്നെ സ്ഥാപിച്ച ചമ്പൽ താഴ്വരയിലെ മഹാത്മാഗാന്ധി സേവാ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷം നടക്കുകയാണ്. CV രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ചമ്പലിലേക്കുള്ള മണ്ണ് പ്രൊഫസർ സുരേന്ദ്രനാഥ്, ജനാർദ്ദനൻ കുറുവാട്ടിൽ, സതി എന്നിവർ ഏറ്റുവാങ്ങി. AKP നാരായണൻ, പ്രൊഫസർ MG മേരി, ബാലകൃഷ്ണ മാരാർ, നസീമ CH, ആശ്രമത്തിലെ കുട്ടികളും അധ്യാപകരും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.